എല്ലാവർക്കും ടി വി ഹിറ്റ്സിലേക്ക് സ്വാഗതം. അടിപൊളി റിവ്യൂ കേട്ടിട്ട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ മൂന്ന് മരുമക്കളും ജ്യോതിയുടെ വീട്ടിൽ നിന്ന് പോകാൻ ഇറങ്ങുന്നു. ആ സമയത്താണെങ്കിൽ മമ്മി ജ്യൂസ് കുടിച്ചിട്ട് പോകാൻ പറയാണ്. വരെ പറയുകയാണ്, ഇതൊന്നും ഞങ്ങൾ കുടിക്കാറില്ല, ഇതൊക്കെ ലോക്കൽ ബോട്ടിൽസ് അല്ലേ എന്ന്. അപ്പോൾ ചിത്രയും സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്, ഞങ്ങൾ മിനറൽ വാട്ടേഴ്സേ കുടിക്കാറുള്ളൂ, ബാക്കിയൊക്കെ കുടിച്ചാൽ ത്രോട്ട് പെയിൻ വരുമെന്ന്. ജ്യോതി ചോദിക്കുകയാണ്, അമരാവതിയിൽ കുളിക്കുന്നത് മിനറൽ വാട്ടറിലാണോ, അഥവാ കുളിച്ചാൽ തന്നെ ദേഹത്തെ ചെളി പോവും, പക്ഷെ മനസ്സിലെ ചെളി പോകത്തില്ലല്ലോ. വേണമെങ്കിൽ കുടിച്ചാൽ മതി, ഈ ജ്യൂസ് ഇവിടെ കുടിക്കണമെന്ന് ആർക്കും അത്ര നിർബന്ധമൊന്നും ഇല്ല എന്ന് ജ്യോതി പറയാണ്. അപ്പോൾ പറയാണ്, പുറത്തു നിന്നുള്ള ഒരു വെള്ളവും കുടിക്കരുതെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അനുസരിക്കുന്നേ ഉള്ളൂ എന്ന്. ശീലമില്ലാത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാറില്ലെന്നും പറയാണ്. മൂന്ന് മരുമക്കളും കൂടി ജ്യോതിയെ ശരിക്കും കളിയാക്കുന്നുണ്ട്. ഭയങ്കര ഭാഗ്യവതിയാണ് ഈ അമരാവതിയിലേക്ക് വരുന്നത്. അതുപോലെ ഡ്രസ്സിൻ്റെ കാര്യത്തിലുമൊക്കെ കളിയാക്കുകയാണ്. വില കുറഞ്ഞ ഡ്രസ്സൊന്നും ധരിച്ചിട്ട് വരില്ല, ഡി കെക്ക് നാണക്കേടാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ജ്യോതിയാണെങ്കിൽ അവർ പോകാൻ തുടങ്ങുമ്പോൾ മായച്ചെ വിളിച്ചിട്ട് പറയണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ കൂടെ വാന്നു പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകുന്നു. അതേസമയം ജ്യോതിയുടെ അച്ഛനാണെങ്കിൽ ചിത്രയെ ഒരു പഴയ കാലം ഓർമ്മിപ്പിക്കുകയാണ്. ഫാഷൻ ഷോയ്ക്ക് വേണ്ടി ഡ്രസ്സ് വാടകയ്ക്ക് എടുത്തതും വാടകയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ലാതെ കരഞ്ഞതുമൊക്കെ. പത്രത്തിൽ അതൊരു വലിയ ന്യൂസ് ആയിരുന്നു. ആ പത്രം എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട്, കാണണോ എന്ന് ചോദിക്കുകയാണ്. ഇത്രയാണെങ്കിൽ ശരിക്കും ചമ്മുന്നുണ്ട്, താരയെ വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിറങ്ങുന്നു. ജ്യോതിയാണെങ്കിലും മായയും കൂട്ടിയിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ മമ്മി ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും എന്താണ് സംസാരിച്ചതെന്ന്. അപ്പോൾ ജ്യോതി പറയുക, അമ്മായിയമ്മയല്ലേ മരുമകൾക്ക് കുറച്ച് ഉപദേശം കൊടുത്താണെന്ന് പറയുകയാണ്. മായയാണെങ്കിൽ ഇടയിൽ വെച്ച് വണ്ടി നിർത്തിയിട്ട് താരയോടും ചിത്രയോടും പറയുകയാണ്, ജ്യോതിയെ സൂക്ഷിക്കണം, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടകാരിയാണ് അവൾ. രണ്ടുപേരോടും ജ്യോതി പറഞ്ഞതൊക്കെ മായച്ച് പറയുകയാണ്. ജ്യോതി പറയുന്നു, എനിക്ക് ഹിറ്റ്ലറെ കെട്ടാനൊന്നും താല്പര്യമില്ല, അയാളെ കെട്ടുന്നതിലും ഭേദം ട്രെയിനിൽ തല വെക്കുന്നതാണെന്നൊക്കെ. ഇപ്പോൾ പറയുകയാണ്, ഞാനത് വിശ്വസിക്കത്തില്ല എന്ന്. ജ്യോതി അപ്പോൾ പറയാം, നീ വിശ്വസിക്കേണ്ട, അയാളാണ് എൻ്റെ പുറകെ വന്നത്, അയാളാണ് അമരാവതിയിലെ എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിൽ എഴുതി തരാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ പറയുകയാണ്, നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കത്തില്ല, അമരാവതിയിലെ റാണിയാകാൻ നിന്നെ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ജ്യോതി പറയുകയാണ്, ഞാൻ തീരുമാനിച്ചാൽ എന്തും നടക്കും. ജ്യോതി തീരുമാനിച്ചാൽ ഉറപ്പായിട്ടും മഹാറാണി ആകുകയും ചെയ്യും, നിങ്ങളൊക്കെ അവിടെ വേണമെന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുകയാണ്. ആണെങ്കിൽ പറയുന്നുണ്ട്, ഒരു കരാറിൻ്റെ പേരിലാണ് ഡി കെ കല്യാണം കഴിക്കുന്നതെന്ന്. അപ്പോൾ മായ പറയാണ്, എൻഗേജ്മെൻറ്റ് സമയത്തെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയണം, നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന്. ജ്യോതി പറയാണ്, എൻ്റെ വിധി എന്താണോ അത് തന്നെ നടക്കട്ടെ, അതിൽ നിന്ന് ഞാൻ ഓടി ഒളിക്കാൻ തയ്യാറല്ല എന്ന് പറയാണ്. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനെ അമ്മയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ കത്തി എടുത്തിട്ട് പള്ളക്ക് കയറ്റുമെന്നൊക്കെ പറയാണ്. എല്ലാ കാര്യവും മനസ്സിലായോ മരുമോളെ എന്നൊക്കെ ചോദിച്ചിട്ട് മായയും കൂട്ടി ജ്യോതി വെളിയിലേക്ക് വരുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചതെന്ന് മായ പറയുകയാണ്. അപ്പോൾ ചിത്ര പറയുകയാണ്, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഡി കെ അവളുടെ പുറകെ ചെന്നതൊന്നും. മൂന്ന് മരുമക്കളും കൂടെ ഡിസ്കസ് ചെയ്യുകയാണ്, ഡി കെയുടെയും ജ്യോതിയുടെയും കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന്. ചിത്ര പറയുകയാണ്, ഞാൻ മോതിരം എടുക്കാൻ പോയ സമയത്ത് എനിക്ക് വേറൊരു സംഭവം കൂടെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കാണിക്കുകയാണ്. അതൊരു കാർഡാണ്, ആ കാർഡിലാണെങ്കിൽ അവിനാഷിൻ്റെ ഫോട്ടോയും ഉണ്ട്. അയച്ചപ്പോൾ പറയുകയാണ്, അവിനാഷിനോട് ചോദിച്ചാൽ ചിലപ്പോൾ ചില കാര്യങ്ങളെങ്കിലും അറിയായിരിക്കുമെന്ന്. അതുപോലെ മായച്ച് പറയുകയാണ്, എൻഗേജ്മെൻറ്റ് ഡേയിൽ ഇടാനുള്ള റിങ് നമ്മുടേലായതുകൊണ്ട് എന്തായാലും അതൊരു പ്രശ്നമാകും, അന്ന് അവളുടെ ജാതകം മൊത്തത്തിൽ മാറുമെന്നൊക്കെ പറയുകയാണ്. അമരാവതിയിലെ അമ്മയോട് ജ്യോതിഷൻ പറയുകയാണ്, ജാതകങ്ങൾക്ക് നല്ല ചേർച്ചയൊക്കെ ഉണ്ട്, പക്ഷേ വിവാഹമൊക്കെ നടക്കും, എന്നാലും ചില ദുഷ്ടശക്തികളുടെ ശല്യമൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. ജ്യോതിഷൻ പറയുന്നത് മൂന്ന് മരുമക്കളും മുകളിൽ നിന്ന് കേൾക്കുന്നു. ആ സമയത്ത് മായച്ച് പറയുകയാണ്, ഈ വിവാഹം ഉറപ്പായിട്ടും നടക്കില്ല, മുടക്കുമെന്ന്. ആര ചോദിക്കുകയാണ്, ചിലപ്പം മുടങ്ങത്തില്ല, ഒരു മോതിരം പോയാൽ വേറൊന്നിട്ടാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മായച്ച് പറയുകയാണ്, ഈ മോതിരം ഡി കെക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, സുപ്രിയ ആൻറ്റിയുടെ മോതിരമാണ്, അതുകൊണ്ട് അതങ്ങനെ വിട്ട് കളയില്ല. ചിത്രയാണെങ്കിൽ ആ സമയത്ത് പറയുകയാണ്, ഡി കെ ഇനി എന്തിനാണ് ഈ വിവാഹം കഴിക്കുന്നതെന്ന്. അപ്പോൾ മായച്ച് അത് എതിർക്കുകയാണ്. മായച്ച് പറയുകയാണ്, ഡി കെ ആണ് നമ്മുടെ നട്ടെല്ല്, നമുക്ക് ഡി കെയോട് ഒരു വിരോധം ഉണ്ടാകാൻ പാടില്ല, കെ കല്യാണം കഴിക്കുന്ന പെണ്ണ് നല്ല യോഗ്യതയുള്ള പെണ്ണായിരിക്കണമെന്നൊക്കെ പറയുകയാണ്. ഇത്രയാണെങ്കിൽ മോതിരം സാരിയുടെ തുമ്പിൽ കെട്ടിയിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മോതിരം തെറിച്ച് താഴേക്ക് വീഴുന്നു. പേരും റൂമിൽ തപ്പുന്നത് കണ്ടിട്ട് അമ്മ ചോദിക്കുകയാണ്, എന്താണ് തപ്പുന്നതെന്ന്. അപ്പോൾ മായച്ച് പറയുകയാണ്, മൂക്കുത്തിയാണെന്ന്. സമയം ജ്യോതിയുടെ അച്ഛനാണെങ്കിൽ മോതിരം വാങ്ങിയിട്ട് വരുന്നു, ഇതാ ഡി കെ കിട്ടാൽ മതിയെന്നൊക്കെ പറയുകയാണ്. അമ്മിയാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല, ഡി കെ കൊണ്ടുവന്ന മോതിരം ഇട്ടാൽ മതി, അല്ലെങ്കിൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുകയാണ്.
അച്ഛൻ പറയാണ്, മോള് ഡി കെ കിടുന്ന മോതിരത്തിൻ്റെ കൂടെ ഇതുകൂടി ഇട്ടോളാൻ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ജ്യോതിയാണെങ്കിൽ അച്ഛൻ തന്ന മോതിരം ഷെൽഫിൽ വെക്കാൻ ചെല്ലുമ്പോൾ ഡി കെ തന്ന മോതിരം കാണുന്നില്ല. ഇതോടെ ഇന്നത്തെ സ്റ്റോറി തീരുന്നു. പുതിയ സ്റ്റോറിയുമായി വീണ്ടും കാണാം. താങ്ക് യു.